നമസ്കാരം. ബാഗിൽ കാവിക്കുർത്ത, പൂജാ സാധനങ്ങൾ, ക്ഷേത്ര പൂജാരിയെ വധിക്കാൻ വന്ന കാശ്മീരി ഭീകരനെ കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ടാസ്ന ദേവി ക്ഷേത്രത്തിലെ പൂജാരി സ്വാമി യതി നരസിംഹാനന്ദ സരസ്വതിയെ വധിക്കാൻ പദ്ധതിയിട്ട കാശ്മീർ പുൽവാമ സ്വദേശിയായ ഭീകരൻ പിടിയിൽ. പുൽവാമ സ്വദേശിയായ ജാൻ മുഹമ്മദ് ദർ എന്ന ആളെയാണ് പഹാഡ്ഗഡ്ജിലെ ഹോട്ടലിൽ നിന്നും പോലീസ് പിടികൂടിയത്. പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നും ജെയ്ഷെ മുഹമ്മദിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇയാൾ പൂജാരിയെ വധിക്കാൻ പഹാഡ്ഗഞ്ചിലെ എത്തിയത് എന്നും ഡൽഹി പോലീസ് കണ്ടെത്തി. ജാൻ മുഹമ്മദിന്റെ ബാഗിൽ നിന്നും തോക്കും വെടിയുണ്ടകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ കാവി നിറത്തിലുള്ള കുർത്ത, വെളുത്ത പൈജാമ, മറ്റ് പൂജാ സാധനങ്ങൾ തുടങ്ങിയവയും ബാഗിൽ നിന്നും കണ്ടെടുത്തു. വേഷം മാറി അമ്പലത്തിനകത്ത് പ്രവേശിച്ച് പൂജാരിയെ വെടിവെച്ച് കൊലപ്പെടുത്താനായിരുന്നു ഇയാളുടെ പദ്ധതി. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ ഈ ദൗത്യം ഏറ്റെടുത്തത് എന്നാണ് അയാൾ പോലീസിന് നൽകിയ മൊഴി. 2020 ഡിസംബറിലാണ് ജാൻ മുഹമ്മദ് ജെയ്ഷെ ഭീകരവാദിയായ ആബിദുമായി പരിചയത്തിലാകുന്നത്. പാക് അധിനിവേശ കാശ്മീരിൽ ജെയ്ഷെയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ആളാണ് ആബിദ്. ഇയാളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ജാൻ മുഹമ്മദ് ഭീകരവാദ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആബിദുമായി നിരന്തരം വാട്സപ്പ് മുഖേന ഇയാൾ ബന്ധപ്പെട്ടിരുന്നു. 2021 ഏപ്രിൽ 2 ഇരുവരും അനന്ത്നാഗറിൽ വെച്ച് നേരിൽ കണ്ടു. ഇവിടെ വെച്ചാണ് പൂജാരിയായ സ്വാമി യതി നരസിംഹാനന്ദ സരസ്വതിയെ വധിക്കാൻ ആബിദ് നിർദ്ദേശം നൽകിയത്. നേരത്തെ വിവാദമായ പൂജാരിയുടെ ചില വീഡിയോകളും ഇയാൾ ജാൻ മുഹമ്മദിനെ കാണിച്ചു നൽകി. ആബിദ് തന്നെ തോക്കും സംഘടിപ്പിച്ചു നൽകി. ഇത് ഉപയോഗിക്കേണ്ട രീതിയും കൃത്യമായി പഠിപ്പിച്ചു. ഇതിനു പുറമെ ജാൻ മുഹമ്മദിനെ 6500 രൂപയും നേരിട്ട് നൽകി. 35,000 രൂപ ബാങ്ക് അക്കൗണ്ടിലും നിക്ഷേപിച്ചു. ഏപ്രിൽ 23 ജാൻ മുഹമ്മദ് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചത്. ഡൽഹിയിലെത്തിയ ഇയാൾ ആബിദിന്റെ സുഹൃത്തായ ഉമറിനെ കണ്ടു. തുടർന്ന് 3 ദിവസം ഇയാളുടെ ഒളിസങ്കേതത്തിലായിരുന്നു താമസം. പിന്നീട് അവിടെ നിന്നും പഹാഡ്ഗഞ്ചിലെ ഹോട്ടലിലേക്ക് താമസം മാറി. ഹോട്ടലിന്റെ സമീപത്തെ കടകളിൽ നിന്നാണ് കാവി വസ്ത്രങ്ങളും പൂജാ സാധനങ്ങളും വാങ്ങിയത്. ഒരു പൂജാരിയെ പോലെ വേഷം മാറി ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് സ്വാമിയെ വധിക്കാനായിരുന്നു പദ്ധതി. അറസ്റ്റിലായ ജാൻ മുഹമ്മദ് നേരത്തെ കാശ്മീർ പോലീസിന്റെ പിടിയിലായ ആളാണെന്നും പോലീസ് പറഞ്ഞു. 2016 ബുർഹാൻ വാനിയുടെ മരണത്തിന് പിന്നാലെ ഉണ്ടായ ആക്രമണ സംഭവങ്ങളിലാണ് ഇയാൾ അറസ്റ്റിലായിട്ടുള്ളത്. ഗാസിയാബാദിലെ ടാസ്ന ദേവി ക്ഷേത്രത്തിലെ പൂജാരിയായ സ്വാമി യതി നരസിംഹാനന്ദ സരസ്വതിക്ക് നേരെയും വധഭീഷണികൾ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.